മമ്മൂക്കയെ പോലെ ഒരാളുടെ നെഞ്ചിലൊക്കെ ചവിട്ടുക. സംഭവം ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ വേണം പറഞ്ഞു ക്യാരക്ടറിനെ, എനിക്കത് പറ്റിയില്ല. പക്ഷെ മമ്മൂക്ക പറഞ്ഞു ധൈര്യമായിട്ട് ചവിട്ട്, നിങ്ങൾ ചവിട്ടിയേ പറ്റൂ. ഞാൻ ചവിട്ടില്ല മമ്മൂക്ക, മമ്മൂക്കയുടെ നെഞ്ചി ചവിടണേ. എങ്ങനെ എന്ത് ക്യാരക്ടർ എന്ത് കൊണ്ടവരായിക്കോട്ടെ, മമ്മൂക്ക ഇങ്ങനെ മറന്നു കിടക്കുന്ന ബോധമില്ലാതെ നമ്മൾ കയറി ചവിട്ടിയിട്ട് ഡയലോഗ് പറയാം, എനിക്ക് പറ്റിയില്ല. അവസാനം മമ്മൂക്ക നിർബന്ധിച്ച് ചവിട്ടിയേ പറ്റൂ, നിങ്ങളെ ചവിട്ട് ധൈര്യമായിട്ട് ചവിട്ടു. അങ്ങനെ ചവിട്ടിയാണ് ആ സീൻ എടുത്ത്. ഈ അഞ്ജുറാൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഡെവലപ്പ് ആയത് എനിക്ക് തോന്നുന്നു സിദ്ദിഖിക്ക് ഒരു കാരണം കൂടെയാണ് ഞാൻ കേട്ടത്. എന്നെ ദുബായിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇന്റർവ്യൂ ചെയ്ത ഒരാളുണ്ടായിരുന്നു. അപ്പം നമ്മൾ എന്ത് പറഞ്ഞാലും പുള്ളി അതിനൊക്കെ വഴക്ക് പറയുന്നു. എൻ്റെ അടുത്ത് ചോദിച്ചു എന്താ പഠിച്ചത്, ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയാണ് പഠിച്ചത്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ആയിരുന്നു പറഞ്ഞത്, ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ്. അപ്പോൾ താൻ അതൊന്നും പറയണ്ട. ഞാൻ ആലോചിച്ച ഒരു ഇൻ്റർവ്യൂവിന് ചെന്നിട്ട് എല്ലാം നമ്മൾ പറയുന്ന എല്ലാം അയാളും ഇങ്ങനെ വഴക്ക് പറയണ പോലെ പറയുന്നത്. പക്ഷേ എന്നെ ഇന്റർവ്യൂവിൽ സെലക്ട് ചെയ്യുകയും ചെയ്തു. ആ കയറി വന്നപ്പോഴേ ഗേറ്റ് അങ്ങ് തുറന്നിട്ട് അല്ലേ ചോദിക്കേണ്ട. അപ്പോൾ ഇവർ പറഞ്ഞ ഉടനെ പോയി അതങ്ങ് അടച്ചു. അങ്ങനെ ചില ആളുകളുണ്ടല്ലോ, എല്ലാ എന്തിനു പറഞ്ഞാലും അങ്ങനെ കുറ്റം പറയുന്ന ഒരാളാണ്. ആ ഒരു സ്വഭാവം അങ്ങനെ ചില സംവിധായകർ കറക്റ്റായിട്ട് ഏറ്റവും അതിനകത്ത് ഏറ്റവും ഹെവി ആയിട്ടുള്ള സീൻ ആദ്യം കെടുത്തു അനന്തഭദ്രൻ അറിയാലോ, അത് ഹെവി ക്യാരക്ടർ അല്ലേ. ഞാനത് മറ്റേ ഉടയവന്റെ സെറ്റിൽ നിന്നാണ്, പൊള്ളാച്ചിയിൽ നിന്നാണ് ഞാൻ ഒറ്റപ്പാലം വരിക്കാശ്ശേരി മനയിലേക്ക് എത്തുന്നത്. അപ്പൊ സോങ് ആണ് എടുക്കുന്നത്. അപ്പൊ ഒരു സമാധാനം വന്നപ്പോ തിരനൊരി എന്നുള്ള പാട്ട്, ഈ പാട്ട് കേട്ടപ്പോഴേ എനിക്കൊന്ന് തരിച്ചു ഇതാണ് എടുക്കാൻ പോകുന്നത്, ഇതെങ്ങനെയാവുന്ന ഒരു പിടിയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ആ പാട്ട് ഭയങ്കര ഹിറ്റാണ്. ഇപ്പം സി ഡി റൈറ്റ് ചെയ്യുന്ന ആ ഒരു ഇതും അതൊരു പ്യുവർലി അൽഫോൺസ് പുത്രൻ എന്ന് പറയുന്നൊരു ആള് തന്നെ ആയിരുന്നു, ലൈക്ക് ഇങ്ങനെ വന്നാ ഇങ്ങനെ വരും ആയിരുന്നു അതോ? അപ്പൊ എനിക്കത് ഒരു പ്രതീക്ഷയില്ല. ചെയ്യുമ്പോ ഇതിന്റെ അതൊക്കെ ഒരു കോമഡി ഉണ്ടോ, ഇത് ചിരിക്കുവോ, സി ഡി റൈറ്റ് ചെയ്യുവോ, ഡി വി ഡി റൈറ്റ് ചെയ്യുവോ എന്നൊക്കെ പറയുന്ന അവസ്ഥ അത് അതിൻ്റെ അകത്ത്. ഇപ്പൊ സിദ്ധിക്ക് നമ്മളത് ചെയ്യുമ്പഴേ അത് എനിക്കങ്ങനെ തോന്നലുണ്ട്. പക്ഷെ അതിനെയൊക്കെ മറികടന്ന് അൽഫോൺസ് എവിടെയോ നിൽക്കുകയായിരുന്നു, നമുക്കറിയില്ല ഇവിടെ ഒരു ബ്രില്യൻസ് എവിടെയാണ്. അത് ഞാൻ അത് മടിച്ചു ശരിയാണ്. വിനീത് ശ്രീനിവാസന്റെ വിളിച്ചു, അപ്പൊ ഞങ്ങൾ തട്ടത്തിൻ പറയത്ത് ചെയ്തിട്ടിരിക്കുക കഴിഞ്ഞിരിക്കുന്ന സമയം. അപ്പൊ വിനീത് പറഞ്ഞു, പറഞ്ഞ ചേട്ടാ ഒരു ഇന്നയാള് വിളിച്ചില്ലേ അൽഫോൺസ് ആ ഗ്രൂപ്പ് വിളിച്ചില്ലേ. ഞാൻ വിളിച്ചു എന്താ സംഭവം ചേട്ടാ, ഉഗ്രം പിള്ളേരാണ് നമ്മൾക്ക്, എനിക്ക് എന്റെ സുഹൃത്തുക്കളാണ് ഇതിനാണ്, ധൈര്യമായിട്ട് കമ്പിച്ചത് ഉഗ്രാണ്. അങ്ങനെയാണ് ഞാൻ അതിലേക്ക് എത്തിയത്. നമുക്ക് ഹലോ, ഹായ്, വെൽക്കം ടു ജിഞ്ച മീഡിയ. ചോദിച്ചു ചോദിച്ചു പോവാം. അപ്പോൾ ഇന്ന് നമ്മൾ ചോദിച്ചു പോകുന്നത് ഏറ്റവും അടുത്ത് തിയേറ്ററിലേക്ക് വരുന്ന സിനിമയാണ് നുണക്കുഴി. സോ നുണക്കുഴി ഈസ് ഹിറ്റിംഗ് തിയേറ്റർ വെരി സൂൺ. സോ ഐ ആം വെൽക്കമിങ് ഗ്രേസ്, സിദ്ദിഖിക, മനുജേട്ടാ ആൻഡ് സൈജേട്ടാ, വെൽക്കം. താങ്ക് യു. താങ്ക് യു. അപ്പോൾ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും അടുത്ത് ഇറങ്ങുന്ന മൂവി ആയിരിക്കും ഒരു ആക്ടറിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ. സോ അങ്ങനെ നോക്കുമ്പോൾ നുണക്കുഴി എന്ന് പറയുന്നത് ഞങ്ങൾ ട്രെയിലറും ടീസറുമൊക്കെ കണ്ടു. അപ്പോൾ നമ്മളും എക്സൈറ്റഡ് ആണ് എന്താണ് മൂവി എന്നറിയാൻ വേണ്ടി. അപ്പോൾ ഇക്ക നുണക്കുഴി എന്നുള്ള പേര് എനിക്ക് തോന്നുന്നത് ജിത്തു മനപ്പൂർവ്വം ഇട്ടാണ് തോന്നും, നുണാന്നാണ് ആദ്യം ഇടാൻ വിചാരിച്ചിരുന്നത്. അപ്പം അതിന് മുമ്പ് ചെയ്ത പടം നേരായതുകൊണ്ട് ഇത് നുണയായിപ്പോരെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അതിനകത്തൊരു കുഴിയും കൂടെ കൊണ്ടുവന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിനുമുമ്പ് ജിത്തുവിൻ്റെ റിലീസ് ചെയ്ത പടം നേരാണല്ലോ, അപ്പോൾ അത് കഴിഞ്ഞ ഉടനെ നുണയാണ്. പക്ഷേ സിനിമയായിട്ട് ഒരുപാട് ബന്ധപ്പെട്ട കിടക്കുന്നൊരു പേരാണ് നുണക്കുഴി എന്നുള്ളത്. പലരും പറയുന്ന നുണകൾ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും അതേ തുടർന്നുണ്ടാകുന്ന തമാശകളും അങ്ങനെ വളരെ ഹ്യൂമറസ് വേയിലാണ് ഈ സിനിമ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ ഹ്യൂമറുണ്ട്, അതിൻ്റെ കൂടുതൽ തന്നെ നമുക്ക് കാണാം കുറേ പോലീസുകാർ അല്ലെങ്കിൽ അതിനകത്ത് കേസ് അല്ലെങ്കിൽ ഞാനല്ലാതെ അങ്ങനെ കുറച്ച് സൈഡും കൂടെ അത് കാണാം. ആൻഡ് മനോജേട്ട പറയൂ, എന്താണ് ആദ്യത്തെ സന്തോഷം? ജിത്തുവായിട്ടൊരു സിനിമ ചെയ്യാൻ സാധിച്ചു എന്നുള്ള. ജിത്തു ജോസഫിനെ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു ഇദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിൽ നമുക്ക് വരാൻ കഴിഞ്ഞില്ലല്ലോ. അപ്പം കറക്റ്റായിട്ട് ഈ ഒരു സിനിമ വന്നു, നല്ല രസമുള്ള സിനിമയാണ്. ഭയങ്കര അന്നാമത് ബേസിലിന് ഇപ്പോഴത്തെ ഒരു ഒരു ട്രെൻഡി സിനിമകളുണ്ട്, ആ ഗണത്തിലേക്ക് വളരെ സ്ട്രോങ് ആയിട്ട് വരുത്താൻ പറ്റിയ സിനിമ തന്നെയാണ്. അപ്പോൾ അതിലേക്ക് വരാൻ കഴിഞ്ഞു. പിന്നെ നമ്മുടെ സ്വന്തം സിദ്ദിഖ്, ഞങ്ങൾ ബൈജു, ഞങ്ങളുടെ പഴയ ആൾക്കാരൊക്കെ ആയിട്ടൊന്നു, നമ്മൾ പഴയ ആൾക്കാരല്ല എന്നാൽ അപ്പോൾ കൂടി ഞങ്ങൾ പഴയ ഒരുപാട് തമാശകളും കാര്യങ്ങളൊക്കെ ആയിട്ടിരുന്നു, ഒരുപാട് ചിരിച്ചു. സിനിമയിൽ നിങ്ങളെ ചിരിപ്പിക്കാൻ ഒരുപാടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ സ്ക്രിപ്റ്റ് ആദ്യം കൃഷ്ണമാർ പറഞ്ഞപ്പോൾ അസേ പ്രേക്ഷകൻ ഞാൻ ഒരുപാട് വാവിട്ട് ചിരിച്ചു. പിന്നെ ഇത് ചെയ്ത് വെച്ചിട്ട് ഇനി
അറിയില്ല നിങ്ങൾ ചിരിക്കൂലെന്ന് അറിയില്ല, പക്ഷെ ഞങ്ങളൊക്കെ വിശ്വാസം ചിരിക്കുന്നതാണ് ഉറപ്പായിട്ടും. ചെയ്യുമ്പോഴും ചിരിച്ചു. അപ്പൊ എന്തായാലും നമ്മളും, കാരണം ഫസ്റ്റ് ഇംപ്രഷനിൽ നിങ്ങൾ തന്നെ അത് ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സുഖം കിട്ടിക്കഴിഞ്ഞാൽ അല്ലേ. സജേട്ടാ എന്ത് തോന്നുന്നു ഇതിൽ? എനിക്കൊന്ന് ഇതിൽ ഒരുപാട് ആക്ടേഴ്സ് എനിക്കൊന്ന് ജിത്തു സാറ് നോക്കുമ്പോൾ, എടുക്കുമ്പോൾ നമ്മൾ ഈ മൂവിയിലെ ട്രെയിലർ കാണുമ്പോഴും അല്ലെങ്കിൽ ഇതിൻ്റെ ഓരോ ഘട്ടങ്ങൾ നോക്കുമ്പോഴും ഒരുപാട് നല്ല ആക്ടേഴ്സ് ഒരുമിച്ച്. എനിക്കൊന്നു ഈ അടുത്ത ഇറങ്ങിയ സിനിമകൾ വെച്ച് നോക്കുമ്പോൾ ഈ സിനിമയിൽ കുറേ നല്ല ആക്ടേഴ്സ്, ആ സെലക്ഷൻ, ആ പിക്ക് ചെയ്യുന്ന ആ ആക്ടേഴ്സിനെ പിക്ക് ചെയ്യുന്ന ആ ഒരു സംഭവം ഇതിൽ എങ്ങനെയുണ്ട്, എന്ത് തോന്നുന്നു ഇതിൽ വർക്ക് ചെയ്തപ്പോൾ കുറേ നല്ല ആക്ടേഴ്സിൻ്റെ കൂടെ? ഞാൻ മിക്കവാറും പേരുമായിട്ടൊക്കെ ഞാൻ വേറെ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളതാണ്. അപ്പം എല്ലാവരെയും വ്യക്തിപരമായി എനിക്ക് പരിചയമുള്ള ആൾക്കാർ തന്നെയാണ്. ജിത്തുവിൻ്റെ ഞാൻ ജിത്തുവിൻ്റെ കൃഷ്ണകുമാറിൻ്റെ റൈറ്റർ കൃഷ്ണകുമാറിൻ്റെയും ഇതിനു മുന്നേ ഉള്ള 12th Man എന്ന് പറഞ്ഞ സിനിമ ഞാൻ ചെയ്തത്. അപ്പോൾ ജിത്തു അറ്റംപ്റ്റ് ചെയ്തിരിക്കുന്ന ജോണേഴ്സ് ഇപ്പം മമ്മി ആൻഡ് മീ പോലത്തെ ഫാമിലി മൂവിയും പിന്നെ ത്രില്ലേഴ്സും പിന്നെ കോമഡി മൈ ബോസ് പോലത്തെ കോമഡി മൂവിയൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് രണ്ട് ജോണറിൽ എനിക്ക് ഭാഗമാകാൻ പറ്റി. ഇനിയിപ്പോൾ ഒരു ഫാമിലി മൂവിയിലും കൂടെ ഭാഗമാകണമെന്നുണ്ട് ജിത്തു സംവിധാനം ചെയ്യുന്നത്. നുണക്കുഴി നുണ പറഞ്ഞിട്ട് കുഴിയിൽ വീഴുന്ന അതാണ് ഉദ്ദേശിച്ചിരിക്കണെന്ന് തോന്നുന്നു. അല്ലാതെ നമ്മുടെ ഫേസിൽ വരുന്ന നുണക്കുഴി അല്ല, പക്ഷെ അതൊരു ക്യാച്ചി പേരാണ്. എൻ്റെ ഒരു കഥാപാത്രം കാരണം കുറച്ച് കുഴപ്പങ്ങൾ ഈ സിനിമയിൽ സംഭവിക്കുന്നുണ്ട്. ഒരു ദന്ത ഡോക്ടറാണ്, ആദ്യമായിട്ടാണ് ഒരു ഡെന്റിസ്റ്റായിട്ട് അഭിനയിക്കാൻ പറ്റിയത്. ട്രെയിലർ കാണാം ശ്വാസികേനെ. അതെ അതെ അതെ. അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര രസമുള്ളൊരു പടമായിരിക്കും. ഔട്ട് ആൻഡ് ഔട്ട് ഹ്യൂമർ ഉള്ളൊരു സിനിമ, എല്ലാ സീനിലും ചിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും. ഗ്രേസ് ഇതിലൊന്നൊരു തൻ്റെടി ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണോ? എന്നെ കണ്ടപ്പോൾ അങ്ങനെ തോന്നിയോ? അല്ല, ഇതിൽ ഇതിൽ ക്യാരക്ടർ ഈവൻ നമ്മൾ ട്രെയിലറാണല്ലോ നോക്കുമ്പോഴും നമുക്കറിയില്ല. എന്നാലും തീർച്ചയായിട്ടും ഇതിൽ എങ്ങനെയാണ്? ഇതിൽ അങ്ങനെ ഇപ്പം എനിക്ക് റിവീൽ ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷെ എന്നാലും സ്റ്റിൽ ഭയങ്കര രസമുള്ളൊരു ക്യാരക്ടറാണ്. ഹ്യൂമർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിലും എനിക്ക് അത്യാവശ്യം ആ ഹ്യൂമറിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ ഒന്ന് പോയി തൊട്ടൊക്കെ വരാൻ പറ്റിയ ഒരു കൈൻഡ് ഓഫ് ഒരു മീറ്റർ തന്നെയാണ് ഈ ക്യാരക്ടറിനുള്ളത്. പക്ഷേ ഇതൊരിക്കലും നമ്മളൊരു നമ്മുടെ ക്യാരക്ടറിൻ്റെ മാത്രം ഒരു സിംഗിൾ പ്ലേ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ ഒരു കഥയുടെ ഒരു ചുറ്റുപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് നിന്ന് നമുക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു സ്പേസ് അല്ല. ഇവിടെ നമ്മുടെ കൂടെയുള്ള ആക്ടേഴ്സും അവരവരുടെ പോർഷൻ അല്ലെങ്കിൽ അവരവരുടെ ക്യാരക്ടർ നല്ല ഭംഗിയായിട്ട് ചെയ്താലേ നമ്മുടെ ക്യാരക്ടർ സ്കോർ ചെയ്യുള്ളൂ. അങ്ങനെയാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ഒരു ലൈൻ പോയേക്കുന്നത്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ജിത്തു സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്, ആദ്യമായിട്ടാണ് ബേസിലിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്, ആദ്യമായിട്ടാണ് സിദ്ദിഖയുടെ കൂടെ വർക്ക് ചെയ്യുന്നത്, ആദ്യമായിട്ടാണ് മനോജേറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. ഞാൻ സൈജേറിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. വേറെ ഒന്നുമല്ല, നമ്മൾ നോർമൽ സീരിയസ് സീൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനൊക്കെ ഒരു ഒരു പരിധിയും അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ ഹ്യൂമർ ചെയ്യുന്നതിന് അവിടെ ഒരു ലിമിറ്റേഷൻ ഇല്ല. നമ്മൾ സെറ്റിലാണെങ്കിലും അല്ലെങ്കിൽ തന്നെ നമ്മൾ പറഞ്ഞ് ചിരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും, പക്ഷേ കൂടുതലും ആ സിറ്റുവേഷൻ നമ്മൾ ഭയങ്കര രസമായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അത് അപ്പം തന്നെ വർക്ക് ചെയ്യുമ്പം പിന്നെ ഷോർട്ട് എടുക്കുമ്പോൾ അത് കുറച്ചും കൂടെ ഭംഗിയായിരിക്കും, ഈസി ആയിരിക്കും. ഇപ്പം ഞങ്ങൾ ഇതിൽ ഒരു ജീപ്പിലേക്ക് പോകുന്നൊരു സീക്വൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഞങ്ങൾ എല്ലാവരും കൂടെ തിങ്ങി നിറഞ്ഞ അതിനകത്ത് ഇരിക്കുന്നത്. അപ്പോൾ അത് ആക്ഷൻ കട്ടും പറയുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ ചിരിയാണ് അതിൻ്റെ അകത്ത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ചിരി നിർത്തിയിട്ട് വേണം ഷോർട്ട് എടുക്കാൻ. അപ്പോൾ അങ്ങനെ അപ്പം തന്നെ നമുക്ക് തമ്മിലൊരു ബോണ്ട് വരും. ഞാൻ പറഞ്ഞു വന്ന ആ ബോണ്ട് അത്രയും നന്നായതുകൊണ്ടാണ് കുറേ സീക്വൻസൊക്കെ ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ട് ഹ്യൂമറൊക്കെ നമുക്ക് കയ്യിൽ നിന്ന് ഇടാനൊക്കെ പറ്റി. എസ്പെഷ്യലി ബൈജു ചേട്ടനും മനോജ് ചേട്ടനൊക്കെ കൂടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ പിന്നെ ഇവരുടെ പഴയ കാലഘട്ടങ്ങൾ പറഞ്ഞ് അതിൻ്റെ ഇടയിൽ ഇവർ ഇടയ്ക്ക് പറഞ്ഞു ഇടയിൽ ഒരു പെങ്കൊച്ചാകത്തിരിപ്പുണ്ട് മതി നിർത്തിക്കും നിർത്തിക്കും, ഞാൻ മാത്രമേ ഉള്ളൂ ഒരു പെങ്കൊച്ചായിട്ട് അതിനകത്ത്. അപ്പം അത്രയും ഫണ്ണായിട്ടാണ് ആലോചിച്ചൊരു കാര്യമുണ്ട്. അതായത് നമ്മളുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മൂവി അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്ത വൺ ഓഫ് ദ മൂവിയാണ് ഗോഡ് ഫാദർ എന്ന് പറഞ്ഞ മൂവി സിദ്ദിഖേ നോക്കുമ്പോൾ. അപ്പൊ അതില് ഈ അഞ്ഞൂറാൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഡെവലപ്പ് ആയത് എനിക്ക് തോന്നുന്നു സിദ്ദിഖയ്ക്ക് ഒരു കാരണം കൂടെ ആണ് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു ഗൾഫിലേക്ക് പോകാൻ വേണ്ടി ആരോ സഹായിച്ച സമയത്ത് ആ വ്യക്തിനെ ഇമിറ്റേറ്റ് ചെയ്തപ്പോൾ ആണ് ആ അഞ്ഞൂറാൻ എന്നുള്ള ക്യാരക്ടർ ഡെവലപ്പ് ആയതെന്ന് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. ശരിയാണോ? അങ്ങനെയില്ല, ആ അഞ്ഞൂറാൻ്റെ ഒരു സ്വഭാവത്തിന്റെ പ്രത്യേകത പറഞ്ഞ കൂട്ടത്തില് ഞാനിങ്ങനെ ഒരാളെ പറ്റി പറഞ്ഞപ്പോൾ സിദ്ദിഖ് പെട്ടെന്ന് പറഞ്ഞു അങ്ങനെ നമുക്ക് അഞ്ഞൂറാനെ കൊണ്ട് അങ്ങനെയാക്കാം. അതായത് ഞാൻ എന്നെ ദുബായിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇൻ്റർവ്യൂ ചെയ്ത ഒരാളുണ്ടായിരുന്നു. അപ്പം നമ്മൾ എന്ത് പറഞ്ഞാലും പുള്ളി അതിനൊക്കെ വഴക്ക് പറയുന്നത്. എൻ്റെ അടുത്ത് ചോദിച്ചു എന്താ പഠിച്ചത്? ഞാൻ
ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയാണ് പഠിച്ചത്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ആയിരുന്നു പറയണ്ട, ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ്. അപ്പോൾ താൻ അതൊന്നും പറയണ്ട. അപ്പോൾ ഞാൻ ആലോചിച്ച ഒരു ഇൻ്റർവ്യൂവിന് ചെന്നിട്ട് എല്ലാം നമ്മൾ പറയുന്ന എല്ലാം അയാളും ഇങ്ങനെ വഴക്ക് പറയണ പോലെ പറയുന്നത്, പക്ഷേ എന്നെ ഇൻ്റർവ്യൂവിൽ സെലക്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് പറഞ്ഞാലും അതിനൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെടുന്ന ഒരാളെ പറ്റി ഞാനിങ്ങനെ ശ്രദ്ധിക്കുന്നടുത്ത് പറഞ്ഞപ്പോഴാണ് അങ്ങനെ നമുക്ക് 500 ആ സ്വഭാവം കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് വളരെ കുറച്ച് സ്ഥലത്തേത് പറഞ്ഞുള്ളൂ. ആ കയറി വന്നപ്പോഴേ ഗേറ്റ് അങ്ങ് തുറന്നിട്ടു അല്ലേ ചോദിക്കേണ്ടത്. അപ്പോൾ ഇവർ ആ പറഞ്ഞ ഉടനെ പോയത് അങ്ങ് അടച്ചു. അങ്ങനെ ചില ആളുകളുണ്ടല്ലോ, എല്ലാ എന്തിനു പറഞ്ഞാലും അങ്ങനെ അങ്ങനെ കുറ്റം പറയുന്ന ഒരാൾ. ആ ഒരു സ്വഭാവം അങ്ങനെ അതിൽ നിന്ന് കിട്ടിയതാണെന്ന് ശ്രദ്ധിക്കുക ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് മാത്രമേ ഉള്ളൂ. അത് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെയാണ്, നമ്മൾ അഭിനയിക്കുന്ന സമയത്തും അല്ലെങ്കിൽ നമ്മളൊരു തമാശ ഉണ്ടാക്കുന്ന സമയത്ത് അന്നാ പിന്നെ നമുക്കത് ഈ സിനിമയിൽ അങ്ങനെ ആക്കാം എന്ന് പറഞ്ഞിട്ട് പലതും അങ്ങനെയല്ല, ജീവിതത്തിൽ നമ്മൾ കണ്ട പല കാര്യങ്ങളാണ് സിനിമയിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ അത് ആ സമയത്ത് ആപ്റ്റായിട്ടത് യൂസ് ചെയ്യാൻ പറ്റാന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പലരും പലരോടും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പല സ്വഭാവങ്ങളും പല കാര്യങ്ങളും അങ്ങനെ അങ്ങനെ വന്നിട്ടുണ്ട്. അതിൽ ഗോഡ് ഫാദറിൽ അതൊന്നും മാത്രമേ അത്രയേ ഉള്ളൂ. ഞാൻ ഓർക്കുന്നുണ്ട് ഈ പഠിച്ച കാര്യം പറഞ്ഞ സമയത്ത് എന്തോ ഒരു ഫാക്കൽറ്റി എങ്ങാണ്ട് സിദ്ധിക്കടുക്ക് ചോദിച്ചപ്പോൾ പൈപ്പ് എന്താ അങ്ങനെ ആയതെന്ന് പറഞ്ഞു. ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് അത് അങ്ങനെ. അതൊക്കെ അന്ന് ഈ കോളേജുകളിൽ നമുക്കൊരു ചോദ്യം ചോദിച്ചാൽ എഴുന്നേറ്റ് നിന്ന് അതിൻ്റെ കറക്റ്റ് ഉത്തരം പറഞ്ഞ് മാർക്ക് മേടിക്കണമെന്നുള്ളതല്ല അന്നത്തെ ഒരു ആറ്റിറ്റ്യൂഡ്. ആ ക്ലാസ്സിൽ ഒരു ചിരി ഉണ്ടാക്കാൻ എന്ത് പറയാൻ പറ്റും എന്നുള്ള, അപ്പോൾ അതിൻ്റെ പേരിൽ അങ്ങനെ ഉണ്ടാകുന്ന തമാശകളാണ്. അതൊക്കെ ഇപ്പോഴും ആ സ്വഭാവമൊക്കെ തന്നെ ഇപ്പോഴും ഉണ്ട്. സിനിമയിലൊക്കെ ഒരുപാട് തമാശകളുണ്ടാകുന്നു. ഇപ്പോൾ നേരത്തെ മനോജ് പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഗ്രേസ് പറഞ്ഞ പോലെ ഞങ്ങൾ സെറ്റിൽ പറഞ്ഞ് ആസ്വദിക്കുന്ന തമാശകളുടെ നാലിലൊന്നൊക്കെ സിനിമയിൽ വരുള്ളൂ. അവിടെയാണ് ശരിയായ തമാശകൾ നടക്കുന്നതും. ഇപ്പോൾ ഹരിഹർ നഗറൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന തമാശകളുടെ വളരെ കുറച്ചേ ഉള്ളൂ സിനിമയിൽ. അത് ഞങ്ങളെല്ലാവരും കൂടെ കൂടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണ്, എല്ലാരും കൂടി കഴിയുമ്പോ അങ്ങനെ തമാശകളുണ്ട്. തമാശ കഥകളാണല്ലോ ഒരുപാട് ഉണ്ടാവുക പറയാനായിട്ട്. ഈ ഫൈറ്റ് സീൻസ് പ്രത്യേകിച്ച് നമ്മൾ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്ത ഒരു ഫാന്റം വൈലിയിലെ മമ്മൂക്കയായിട്ടുള്ള ഫൈറ്റ് ഉണ്ട്. അത് ഭയങ്കര ബ്രൂട്ടലായിട്ട് നമുക്ക് തോന്നും, നമുക്ക് വന്ന് മനോജേട്ടനെ അറ്റാക്ക് ചെയ്യാനുള്ളൊരു ഇത് തോന്നും. അപ്പൊ അത് ചെയ്ത ടൈമിൽ ആക്ച്വലി എന്തെങ്കിലും പഠിക്കലും, എസ്പെഷ്യലി മമ്മൂക്കയാണ്. അപ്പം പല ആക്ടേഴ്സ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇടിക്കേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ ഞങ്ങൾക്ക് ആദ്യം ഒരു ഇങ്ങനൊരു ഫീല് വരാറുണ്ടെന്ന്. അപ്പോൾ ആ ടൈമിൽ ആ ഒരു മൂവിയിൽ എങ്ങനെയാണ്? അതും കുറച്ച് ബ്രൂട്ടലായിരുന്നു. നമുക്ക് ഇപ്പോൾ ഉള്ള ആക്ടറുടെ എസ്പെഷ്യലി അത് റീസെൻ്റ് ആയിട്ടുള്ള പുതിയ പുതിയ ആൾക്കാരാണ് പറഞ്ഞിട്ടുള്ളത്, പുതിയ ആക്ടേഴ്സുകളും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മനോജേട്ടൻ ആ ഒരു ഫൈറ്റിലുള്ളൊരു ഇൻസിഡൻറ്റ് എന്തെങ്കിലും പറയാൻ പറ്റുമോ? അത് വലിച്ച് താഴെ ഇടുന്നുണ്ട് നിങ്ങളൊന്ന് നെഞ്ചിൽ. മമ്മൂക്ക ഇപ്പോൾ ഒരാളുടെ നെഞ്ചിലൊക്കെ ചവിട്ടുക സംഭവം ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ വേണം പറഞ്ഞു ക്യാരക്ടറല്ലേ, എനിക്കത് പറ്റിയില്ല. പക്ഷെ മമ്മൂക്ക പറഞ്ഞു ധൈര്യമായിട്ട് ചവിട്ട്, നിങ്ങൾ ചവിട്ടിയേ പറ്റൂ. ഞാൻ ചവിട്ടില്ല മമ്മൂക്ക, മമ്മൂക്കയുടെ നെഞ്ചി ചവിടണേ എങ്ങനെ എന്ത് ക്യാരക്ടർ എന്ത് കൊണ്ടവരായിക്കോട്ടെ മമ്മൂക്ക ഇങ്ങനെ മറന്നു കിടക്കുന്നു ബോധമില്ലാതെ നമ്മൾ കയറി ചവിട്ടിയിട്ട് ഡയലോഗ് പറയാ, എനിക്ക് പറ്റില്ല. അവസാനം മമ്മൂക്ക നിർബന്ധിച്ച് ചവിട്ടേ പറ്റൂ, നിങ്ങളെ ചവിട്ട് ധൈര്യമായിട്ട് ചവിട്ടു, അങ്ങനെ ചവിട്ടിയാണ് ആ സീനെടുത്ത്. അതൊക്കെ എന്തായാലും നമ്മളെ ഈ പറഞ്ഞ ആക്ടറും കാര്യങ്ങളും ക്യാരക്ടറും ഒക്കെ നമ്മളങ്ങ് പോകും അല്ലേ. അപ്പൊ അങ്ങനെ വളരെ കഷ്ടപ്പെട്ടാണ്, അത്തരം കഷ്ടപ്പാടാണ് ഈ കുറെ ഉണ്ടായിരുന്നു. അത്ര ഇതുപോലെ തന്നെ രജനീകാന്തിന്റെ നെഞ്ചിനി പിടിച്ച് തന്ന് തളപതി തള്ളിയ കഥ ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഇവരെയൊക്കെ നമ്മൾ വലിയ ആരാധനാ പുരുഷന്മാരായിട്ട് കണ്ടിരിക്കുന്നില്ല, അവരെയൊക്കെ മുന്നിൽ കെട്ടിയുള്ള നെഞ്ചിനും പിടിച്ച് തള്ളുക എന്ന് പറയുന്ന ഒരവസ്ഥ. ക്യാരക്ടർ എന്തോ ആയിക്കോട്ടെ ഇല്ലേ, വലിയ വിഷമമുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെ ഫാന്റം ഫൈറ്റിലും സംഭവിച്ചു, ശരിയാണ്. പിന്നെ മറ്റേ ലാസ്റ്റുള്ള ചെളിക്കാത്ത കിടന്ന ഫൈറ്റ് ഒക്കെ ആയപ്പോ നമ്മൾ സെറ്റായി. മമ്മൂക്കയുടെ ഒരുപാട് സിനിമ നമ്മൾ ചെയ്തിട്ടുണ്ട്, തളപതി മുറി ചെയ്യല്ലേ. അപ്പൊ അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. എന്നാലും ഇതിച്ചിരി കടന്നു പോയോ എന്ന് എനിക്കൊരു സംശയം. ഡയറക്ടർക്ക് നിർബന്ധം ചവിട്ടിയേ പറ്റും. ആയിക്കോട്ടെ, ശരി, ഫൈൻ. മമ്മൂക്ക ഫുൾ സപ്പോർട്ട്, ചവിട്ടിയേ പറ്റും. ഇപ്പം സഹചേട്ടനെ നോക്കുമ്പോൾ നമ്മൾ ഇപ്പം ചെയ്ത റോൾ സാമ്പിൾ സംസാരിച്ചിട്ടുണ്ട്, പക്ഷേ നമ്മൾ ഇപ്പോഴും ആലോചിക്കുമ്പോൾ ഓക്കെ അത് ഇപ്പോൾ ഒരു ചെറിയൊരു ഒരു ഒരു ടേക്ക് വരുമ്പോഴത്തേക്കും ശരി ഓക്കെ ഇത് ആക്ച്വലി പറ്റുമോ, അല്ലെങ്കിൽ ഇതൊരു ചാലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ, കാരണം ഒരുപാട് ഡിഫറെൻറ്റ് വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു ആക്ടറും തീർച്ചയായിട്ടും പറയാൻ പറ്റും സഹചേട്ടനെ പറ്റി പറയുമ്പോൾ. അപ്പോൾ ഏത് റോൾ ഇപ്പോൾ കോമഡി ആണെങ്കിലും സീരിയസ് ആണെങ്കിലും ഇമോഷണലി പീക്ക് കൊണ്ടുപോകുന്ന ക്യാരക്ടേഴ്സ് ആണെങ്കിലും ഒക്കെ, അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ചില ക്യാരക്ടേഴ്സ് കിട്ടുമ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? മിക്കവാറും എല്ലാ ക്യാരക്ടേഴ്സും അത് തന്നെയാണ്, നമ്മളവിടെ ലൊക്കേഷൻ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ചാലഞ്ചിങ് ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നത്. എനിക്ക് ആദ്യത്തെ ദിവസം ചെല്ലുമ്പോഴത്തേക്കും ഫസ്റ്റ് ഷോട്ട് എടുക്കുന്നവർ എനിക്ക് ഭയങ്കര ഒരു ആദിയാണ് ഇത് എങ്ങനെ ആയിരിക്കും സംഭവിക്കുന്നത്. അപ്പം ഒരു പ്രാവശ്യം സിദ്ധികേട്ടനാണ് പറഞ്ഞത്, സിദ്ധികേട്ടൻ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കണ്ടിരുന്നു, അത് എൻ്റെ മുമ്പ് വെച്ച് ആരോട് പറയുന്ന കേട്ടതെന്ന് തോന്നുന്നു. അതായത് ഫസ്റ്റ് ഡേ ഒരു ലൊക്കേഷനിൽ ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും ഫസ്റ്റ് ഷോട്ട് എടുക്കുന്നവരെ അത് കഴിയുന്നവരെ ഒരു അത് അത് ഞാൻ ഓവർ ഹിയർ ചെയ്തത് എനിക്കത് ഭയങ്കര ഒരു ഇതുണ്ടായി വെച്ചാല് സിദ്ധികേട്ടൻ അത് പറഞ്ഞത്. അപ്പൊ അത് നമ്മുടെ മാത്രം കുഴപ്പമില്ല, അത് എല്ലാവർക്കും അത് ഉള്ളതാണ്. അപ്പൊ അത് പറഞ്ഞ പോലെ തന്നെ
ഏത് ക്യാരക്ടർ ചെയ്യുമ്പോഴത്തേക്കും ഒരു ക്യാരക്ടർ നമ്മൾ തുടങ്ങി വെച്ചു, അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ സീൻ അഭിനയിക്കുമ്പോഴൊക്കെ അതൊക്കെ ചാലഞ്ചിങ് തന്നെയാണ്. അതൊരിക്കലും ചാലഞ്ചിങ് അല്ലാണ്ട് നമുക്ക് അറ്റ് ഈസ് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കങ്ങനെയാണ്. അത് ഓരോ ക്യാരക്ടേഴ്സും നമ്മൾ ആദ്യമായിട്ട് ചെയ്യല്ലേ. നമ്മൾ ചെയ്യുന്ന 100-ാമത്തെ സിനിമയോ 200-ാമത്തെ സിനിമയോ 300-ാമത്തെ സിനിമയോ ഒക്കെ ആണെങ്കിലും ആ ക്യാരക്ടർ നമ്മൾ ആദ്യമായിട്ട് ചെയ്യല്ലേ. അപ്പം നമ്മൾ അത്രയും സിനിമയുടെ എക്സ്പീരിയൻസോടു കൂടിയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്യാരക്ടറാണ് ഏറ്റവും നന്നായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഓരോ സിനിമ അഭിനയിക്കുമ്പോഴും അങ്ങനെയാണ് വിചാരിക്കുക. എല്ലാ ആക്ടേഴ്സും അങ്ങനെ തന്നെയാണ്. ഇത് ഏറ്റവും നന്നായിട്ട് ചെയ്യണം, അല്ലാതെ ഇതൊക്കെ ഞാൻ എത്ര ചെയ്തിരിക്കുന്നത്, അതൊക്കെ എനിക്ക് അങ്ങനെ അഭിനയിക്കുന്നവരുണ്ടാവാം. പക്ഷേ അവരെപ്പോഴും ഒരേപോലെ നിൽക്കും. നമ്മൾ വ്യത്യാസം വരുത്തി ഇത് ഇമ്പ്രവൈസ് ചെയ്ത് നന്നാക്കി നന്നാക്കി ഒരു ആക്ടർ എന്നുള്ള നിലയിൽ വളർന്നിട്ടുള്ളവരെല്ലാവരും ഓരോ കഥാപാത്രത്തെയും കാണുന്നത് ഭയത്തോടുകൂടിയും. ഭയം ഇതാണ്, ഇത് അഭിനയിക്കാനുള്ള ഭയമല്ല, ഇത് ഏറ്റവും നന്നാവണമല്ലോ. മറ്റാര് ചെയ്യുന്നതിനേക്കാളും എനിക്കിത് നന്നായിട്ട് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടും പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഓരോരുത്തരും അഭിനയിക്കുക. അതുകൊണ്ട് സൈജു പറഞ്ഞ ആ ടെൻഷൻ എല്ലാവർക്കും ഉണ്ടാവും. ചില സംവിധായകർ കറക്റ്റായിട്ട് ഏറ്റവും ഏറ്റവും ഹെവി ആയിട്ടുള്ള സീൻ ആദ്യം എടുക്കും. അതിന്റെ സൈക്കോളജി മനസ്സിലാവും. അപ്പൊ നമ്മള് ചേട്ടാ ഇത് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ പോലെ ഈ ലൊക്കേഷൻ ഇന്ന് ഇത് കിട്ടും. ക്യാരവനില്ല ഇങ്ങനെയൊക്കെയുള്ള കാരണം പറഞ്ഞിട്ട് എനിക്കൊരു അനുഭവം ഉള്ളത് അനന്തഭദ്ര, നിങ്ങളൊക്കെ ഒരുപാട് എപ്പോഴും പറയുന്ന ഒരു ക്യാരക്ടറാണ്. അതെ, ഇത് മാറ്റി കൊടുത്താം. ഓക്കെ, അപ്പോ ഇതിന്റെ സീൻ അറിയാലോ, അത് ഹെവി ക്യാരക്ടർ അല്ലേ. ഞാനേതോ മറ്റേ ഉടയവന്റെ സെറ്റിൽ നിന്നാണ്, പൊള്ളാച്ചി നിന്നാണ് ഞാൻ ഒറ്റപ്പാലം വരിക്കാശ്ശേരി മനയിലേക്ക് എത്തുന്നത്. അപ്പൊ സോങ് ആണ് എടുക്കുന്നത്. അപ്പൊ ഒരു സമാധാനം, സോങ് ആണ്, പാട്ടല്ലേ, പാട്ടല്ലേ. ഹെവി സീൻ, സീനൊക്കെ എനിക്കറിയാം, ഭയങ്കര ഹെവി സീൻസ് ആവുന്നതല്ല, സോങ് ആണ്. വന്നപ്പോ തിരനൊരു എന്നുള്ള പാട്ട്, ഈ പാട്ട് കേട്ടപ്പോഴേ എനിക്കൊന്ന് തെറ്റിച്ചു, ഇതാണ് എടുക്കാൻ പോകുന്നത് അല്ലോ. സബ്ജക്റ്റുള്ള പാട്ടാണ്, കുഴപ്പമില്ല. ഇതല്ല, ഈ പാട്ട് കേട്ടപ്പോഴേ ഒന്ന് പ്രശ്നമായി. നോക്കിയപ്പോഴത്തേക്കും ആദ്യം എടുക്കുന്ന തീരുന്ന ഈ ക്യാരക്ടറിന്റെ കംപ്ലീറ്റ് ഇമോഷൻസും അടങ്ങിയ പാട്ടാണ് അതിനകത്ത് കൊടുക്കണം. ഇത് കംപ്ലീറ്റ്, ഇത് ഈ പടത്തിന്റെ ഏകദേശം അവസാന പോർഷൻസിലാണ് ഈ പാട്ട് വരുന്നത്. അപ്പൊ ഈ ആദ്യമുള്ള സീൻസ് ചെയ്ത് ഈ ദിഗംബരന്റെ ഒരു പീക്കിലെത്തുമ്പോഴാണ് ഈ പാട്ട് വരുന്നത്. അതാണ് ആദ്യം എടുക്കാൻ പോകുന്നത്. ഞാനാണ് ഈ ക്യാരക്ടറിലേക്ക് ഒന്നും കയറിയിട്ടില്ല, ഇതിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പോഴാണ് അതിന്റെ ഫുൾ സാധനങ്ങളെ എടുത്ത് ചാടുന്നു, മറിയുന്നു, ഇപ്പോൾ ഇനി പരയുന്നു, അലറി വിളിക്കുന്നു, ഇതെല്ലാം 2 ദിവസം കൊണ്ട് ആ പാട്ട് എടുത്ത് തീർത്തു. ഇതെങ്ങനെയാവുന്നൊന്നും ഒരു പിടിയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ആ പാട്ട് ഭയങ്കര ഹിറ്റാണ്. എല്ലാരും പറയാറുണ്ട് ആ പാട്ടിൽ അതിന്റെ എല്ലാ ഇമോഷൻസും വന്നിട്ടുണ്ടെന്ന് പറയാറുണ്ട്. എനിക്കറിഞ്ഞൂടെ അങ്ങനെ സംഭവിച്ചു. ഇതിന്റെ സെക്കൻഡ് പാട്ട് വരുമ്പോൾ അത് ചെയ്യാൻ ഇപ്പോഴാണെങ്കിൽ എനിക്ക് മടിയാണെന്ന് അല്ലെങ്കിൽ പറ്റിയത്, അതൊക്കെ അന്നത്തെ ഒരു എനർജിയിൽ അതിന്റെ മുകളിൽ ചെയ്യണ്ടേ, ചെയ്യാതിരിക്കില്ല, ചെയ്യും, അതിനേക്കാൾ നന്നാവുകയൊക്കെ ചെയ്യും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മനോജന ഒരു ടെൻഷൻ ഉണ്ടാവും, കാരണം അതിനേക്കാൾ ആദ്യത്തെ അത്ര വന്നില്ല കേട്ടോ എന്നാൾ പറയുമെന്നുള്ളതാണ് ആദ്യത്തെ പേടി. അതെപ്പോഴും അതിനൊരു ഒരു പേരുണ്ട്, അതവിടെ ഇരുന്നോട്ടെ, നമ്മൾ ഇത് രണ്ടാമത് ഇത് ഉളവാക്കി മറ്റേതിനോടെ പേര് കളയണോ. അല്ല ശരിയല്ല സ്ഥിതി, അല്ല അതൊക്കെ ചെയ്താ ചെയ്ത് അതൊക്കെ നന്നാവുള്ളൂ, അതൊക്കെ നന്നാവുള്ളൂ. നേരെന്ന് പറഞ്ഞ സിനിമയിൽ എന്റെ ഏറ്റവും ക്രൂഷ്യൽ സീൻ അവസാനം അനശ്വര രാജന ടോർച്ചർ ചെയ്യുന്ന, അതാണ് ഫസ്റ്റ് ഡേ എടുത്തത്. ഞാൻ അഭിനയിക്കാൻ ചെന്ന് അന്ന് എടുത്തത് അതാണ്. അത് ചിലപ്പോ അങ്ങനെ വരും, അങ്ങനെ വന്ന് കിട്ടും. അപ്പൊ എനിക്കപ്പോഴും ക്യാരക്ടറിന്റെ രീതി അറിയില്ല. ഞാൻ കോടതിയിൽ പെർഫോം ചെയ്ത് മോഹൻലാലിനോടൊന്നും അങ്ങനെ പറയൊന്നും ചെയ്തിട്ടില്ല. ഫസ്റ്റ് ഡേ ചെന്ന് നോക്കി മേക്കപ്പൊക്കെ അങ്ങനെയൊക്കെ ആക്കി എങ്ങനെ വേണം എന്നൊക്കെ തീരുമാനിച്ച് ജിത്ത് പറഞ്ഞിട്ട് ആദ്യം എടുക്കുന്ന ആ സീനാണ്. അത് ചിലപ്പോൾ അങ്ങനെ വരും. പക്ഷെ അപ്പോഴാണ് നമ്മൾ ഈ ക്യാരക്ടറിൻ്റെ ഡെവലപ്മെൻറ്റൊക്കെ ഞാനും ആലോചിക്കും. ഇതെല്ലാം കഴിഞ്ഞ് ഇത്രയും സംഗതികൾ കഴിഞ്ഞ് കോടതിയിലെ വാദമൊക്കെ കഴിഞ്ഞ് ഇനി അവസാനം രക്ഷപ്പെടാനുള്ളൊരു മാർഗമാണിത്. ഈ പെൺകുട്ടിയെ ഇങ്ങനെ മെൻ്റലി ടോർച്ചർ ചെയ്ത് 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 ഇതുണ്ടാക്കുന്നത് ആ സ്കൾപ്ചർ ഒരിക്കലും നന്നാവരുത്, അപ്പോൾ അവളെ അത്രയും ഡൗൺ ആക്കണം, അങ്ങനെയൊക്കെ ആലോചിച്ചാണ് അത് ഫസ്റ്റ് ഡേ ആണത് ചെയ്യുന്നത്. അതെ, പിന്നെ സിദ്ധിക്കൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഇപ്പം കോസ്റ്റ്യൂംസ് ഇട്ട് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഒരുപാട് റോൾസ് ഡിഫറെൻറ്റ് വെറൈറ്റി റോൾസ് ചെയ്യുന്നതിൽ കോസ്റ്റ്യൂം ഇട്ട് കഴിയുമ്പോൾ കുറച്ചുകൂടി ഒരു കോൺഫിഡൻറ്റും അല്ലെ ഓട്ടോമാറ്റിക്കലി അവരുടെ ചേഷ്ടയിലും അല്ലെ സ്റ്റൈലിലും ഡിഫറൻസ് ഓട്ടോമാറ്റിക്കലി വന്നു പോകാറുണ്ടെന്ന് പറഞ്ഞു. എല്ലാവർക്കും അങ്ങനെയാണ്. നമുക്കൊരു ഒരു മേക്കപ്പ് ആണെങ്കിൽ അതല്ല, ഇപ്പം ദിഗംബരനായിട്ട് അഭിനയിക്കുന്നു മനോജ്, മനോജിന്റെ മേക്കപ്പ് അതല്ലെങ്കിൽ മനോജ് വേറെ രീതിയിലായിരിക്കും പെർഫോം ചെയ്യുക. ഇത് എങ്ങും ആരെയും കണ്ടിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നതോ ഇമിറ്റേറ്റ് ചെയ്യുന്നൊന്നും അല്ലല്ലോ, നമ്മളാക്കി ഉണ്ടാക്കിയെടുക്കുന്നതല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു മേക്കപ്പും രൂപവും നമ്മുടെ കോസ്റ്റ്യൂം എല്ലാം ഇണങ്ങി വന്നു കഴിയുമ്പോൾ നമ്മൾ തന്നെ കണ്ണാടി കണ്ടു കഴിയുമ്പോൾ നമുക്ക് തന്നെ തോന്നും എന്നാൽ ഇങ്ങനെ പെർഫോം ചെയ്യുക. അങ്ങനെയാണ് ഓരോ ക്യാരക്ടറും, എല്ലാവരും അങ്ങനെ തന്നെ അങ്ങനെ രൂപപ്പെട്ട് വരുന്നത്. ഇപ്പം മമ്മൂക്കയൊക്കെ പറയുന്നത്, ഇപ്പം നമ്മുടെ കൂടെ ഇല്ലാത്ത ഒരുപാട് ആക്ടേഴ്സ്, ഫോർ എക്സാമ്പിൾ മുരളിച്ചേട്ടൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മമ്മൂക്ക പറഞ്ഞിട്ടുണ്ട് ഒരുപാട് മൂവികൾ ചെയ്തിട്ടുണ്ട് ആ ഒരു ബോണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു മനോജേട്ടനായിട്ട് ഒരുപാട് മൂവികൾ മുരളിച്ചേട്ടൻ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ അതിൻ്റെ ഒരു വൺ ഓഫ് ദ ഏറ്റവും കൂടുതൽ മൈൻഡിൽ നിൽക്കുന്ന ഒരു അല്ലെങ്കിൽ ഒരു സീനാവാം അല്ലെങ്കിൽ മുരളിച്ചേട്ടൻ ഒരു കോമ്പോ എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? ചമയമായിരിക്കും. ചമയം, ചമയത്തിൻ്റെ ക്ലൈമാക്സ് സീനൊക്കെ അദ്ദേഹം വേദിയിൽ മരിക്കുന്നതല്ലേ, അദ്ദേഹത്തിൻ്റെ ആഗ്രഹവും പിന്നീട് അതിന് മുമ്പുള്ള സീൻസിൽ പറയുന്നുണ്ട്, ഏതെങ്കിലും ഒരു സമയത്ത് വേദിയിൽ ഞാൻ എൻ്റെ കഥാപാത്രമായിട്ട് അഭിനയിക്കുമ്പോൾ മരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നൊരു സീനാണ് പറയുന്നുണ്ട്. അപ്പോൾ അത് വേദിയിൽ അവസാനം അദ്ദേഹം മരിക്കുന്നതായിട്ടും ഈ ക്യാരക്ടറായിട്ട് മരിക്കുമെന്ന് ഞാൻ അറിയുന്നില്ലല്ലോ അദ്ദേഹം മരിച്ചതെന്ന്. പിന്നെ കെട്ടിപ്പിടിച്ച് കരയുന്നു ഒക്കെയായിട്ടുള്ള ആ സീൻസ് ഭയങ്കര ഒരു ഇമോഷണൽ സാധനമാണ്. അത് ചാവക്കാട് കടപ്പുറത്തായിരുന്നു, ഒരു സ്റ്റേജൊക്കെ ഇട്ട് സെറ്റിട്ട് അങ്ങനെ എടുത്ത സീനാണ്. ചമയം ഒരുപാട് നല്ല ഓർമ്മയുണ്ട് മുരളിച്ചേട്ടനായിട്ട്. ഏറ്റവും കൂടുതൽ പടം ചെയ്തിട്ടുള്ളത് മനോജ, നാലഞ്ച് പടം ചെയ്തിട്ടുണ്ട് ഒരുപാട്. വെങ്കലം, വളയം, ചമയം, സ്നേഹസാഗരം, ലാസ്റ്റ് രണ്ടുമൂന്ന് പടങ്ങളുണ്ട്, സ്പർശം, അങ്ങനെ ആ സ്പർശത്തിൽ. അപ്പൊ അങ്ങനെ മുരളിച്ചേട്ടനായിട്ട് ഈ പറയുന്നത് നിങ്ങൾ ഈ സിനിമയിൽ കാണുന്ന ആത്മമെന്നും എനിക്ക് പേഴ്സണലി ഇല്ല. അങ്ങനെ ഞാനങ്ങനെ എപ്പോഴും പുള്ളിയായിട്ട് പോയി റൂമിൽ ഇരിക്കും അങ്ങനെയൊന്നുമുള്ള എക്സ്പീരിയൻസ് ഇല്ല. പുള്ളി വേറെ കുറച്ചൊരു ബുദ്ധിജീവി ലൈനിലുള്ള ആളാണ്, ഞാനാണ് ബുദ്ധിയില്ലാത്ത ജീവി. അപ്പൊ ഞങ്ങൾ തമ്മിൽ സെറ്റ് ആവത്തില്ല. പുള്ളിക്ക് കടമിട്ട കൊതുകളും അങ്ങനെയൊക്കെയുള്ള വലിയ ക്ലാസി സാധനങ്ങളും. അപ്പൊ നിങ്ങൾ നല്ല സെറ്റല്ലേ? അല്ല, നമ്മളൊക്കെ ബുദ്ധിയില്ലാത്ത ജീവികളായിട്ട് ഭയച്ചേട്ടുണ്ടെങ്കിലും. അപ്പൊ അങ്ങനെയുള്ള സെറ്റപ്പാണ് നമ്മൾ നമ്മൾ അവിടെ കിടന്ന് കളിക്കുന്ന ആൾക്കാർ ഇദ്ദേഹത്തിന്റെ അടുത്ത് പോയാൽ ശരിയാവും. പുള്ളി വേറെയാണ്, ഒരുപാട് നോവൽ, ഞങ്ങളെ 10 വയസ്സിൽ പുസ്തകം പോലും വായിച്ചിട്ടില്ല. പുള്ളി ഒരുപാട് നോവലും കാര്യങ്ങളൊക്കെ വായിച്ച് ഭയങ്കര ഒരു ജീനിയസാണ് പുള്ളി. അതുകൊണ്ട് പുള്ളി അടിപ്പിക്കാന്ന് വിചാരിക്കുന്നേ, ഞാനത് ഈ റൂമിലൊന്നും പോയിട്ടില്ല. നിങ്ങളെ തെറ്റിദ്ധാരണ മാറ്റാൻ പറയാം, മുരളിച്ചേട്ടനുമായിട്ട് ഇദ്ദേഹം ഭയങ്കര സെറ്റപ്പായിരിക്കും, കരുതിയേ വേണ്ട. ഓൺ സെറ്റ് രാവിലെ ചേട്ടാ ഗുഡ് മോർണിംഗ് പിന്നെ തുടങ്ങുക. നമ്മുടെ നമ്മുടെ കടമകൾ നമ്മുടെ കർമ്മങ്ങൾ ചെയ്ത് പോകും, അത്രേ ഉള്ളൂ. നമ്മുടെ എന്റെ ഗുരുവിന്റെ വേറൊരു ശിഷ്യനാണ് ഇരിക്കുന്നത്, ഒരേ തൂവൽ പക്ഷികളാണ്. ഹരിഹരൻ സാറിന്റെ ശിഷ്യനാണ്. ഓക്കെ, പറഞ്ഞോളൂ, തുടങ്ങോ, സ്റ്റാർട്ട് പണിതല്ലേ. ഈ സജ്ജട ശരിക്കും നമ്മള് അബൂന്നുള്ള ക്യാരക്ടർ എത്ര സിനിമ ഇറങ്ങിയാലും ഏറ്റവും കൂടുതൽ നമ്മൾ ചിലപ്പോൾ റീ കാണുന്നതും ഒക്കെ ആണെന്നുള്ള മൂവിയായിരിക്കും. അപ്പോൾ അതിൻ്റെ ഓരോ പാട്ടുകൾ അല്ലെ, സെക്കൻഡ് പാർട്ട് വരുമ്പോഴും നമ്മൾ എക്സൈറ്റഡ് ആയിരുന്നു, അതും മുമ്പൻ ഹിറ്റ്. ഇനിയിപ്പോൾ തേർഡ് അനൗൺസ്മെൻറ്റിൻ്റെ പരിപാടികളാണെങ്കിലും നമ്മൾ എക്സൈറ്റഡ് ആയിരുന്നു, അതും വി ആർ ഹാപ്പി. ഇതിൻ്റെ എന്താണ് എന്ന് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ടാവും. ഒരുപാട് എവിടെ ചെന്ന് കഴിഞ്ഞാലും ചിലപ്പോൾ ചോദിക്കുന്നത്, കാരണം എസ്പെഷ്യലി ആ ഒരു ക്യാരക്ടർ അതിനകത്ത് വളരെ സ്റ്റാൻഡ് ഔട്ട് വന്നൊരു ക്യാരക്ടറും കൂടെ. അതെ, അത് ഡിസംബറിൽ ആണ് ഷൂട്ട് പ്ലാൻ ചെയ്യുന്നത്. കുറച്ച് ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ആകാൻ സാധ്യതയുണ്ട്, ബട്ട് നെക്സ്റ്റ് ഇയർ എന്തായാലും റിലീസ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ മൊത്തം ടീം നമ്മൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ കറക്റ്റാണ്, ഇവിടെ നമ്മൾ പുറത്ത് ആൾക്കാരെ കണ്ടാലും അവർ കുറേ പേരെങ്കിലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ആട് ത്രീ എന്ന, ആട് ത്രീ എന്നാണ്. അപ്പോൾ അതിന് എന്താണ് ഒരു ആൻസർ, ഇപ്പം ഇതാണ്, ഡിസംബറിലാണ് നമ്മളെല്ലാവരും ഒന്നിക്കാൻ പോകുന്നത്. ട്വൻറ്റി ഫൈവിൽ റിലീസ് എന്തായാലും ഉണ്ടാവും. പിന്നെ ആദ്യത്തെ രണ്ട് പാർട്ടിനേക്കാളും കുറച്ചുകൂടെ ഇൻഫ്രാസ്ട്രക്ചർ വലുതാണ് ഇതിൻ്റെ. ഓ, കുറച്ചുകൂടെ ബഡ്ജറ്റ് വൈസും ഒക്കെ കുറച്ചുകൂടെ വലിപ്പമുള്ളൊരു സിനിമയായിരിക്കും. ഓൾ ദി വെരി ബെസ്റ്റ്, താങ്ക് യു. പിന്നെ ഗ്രേസിൻ്റെ എനിക്ക് തോന്നുന്നു ഏറ്റവും ലേറ്റസ്റ്റ് ഒരു നമ്മൾ വാവുന്ന കണ്ട ഒരു ക്യാരക്ടർ നാഗേന്ദ്രൻ സാണിമോൻ തന്നെയാണ്. എനിക്ക് തോന്നുന്നു അത് ഇറങ്ങിയിട്ട് ഒരുപാട് പേരല്ലേ, ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടാവും, ഒരുപാട് പേര് അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാവും. അതിലെ ക്യാരക്ടർ വാസ് ലൈക്ക് ദ ടോപ്പ് എന്ന് പറയാം. നമ്മൾ ഇതിനു മുമ്പ് ഇൻ്റർവ്യൂ എടുത്തതും അതിനു വേണ്ടി തന്നെയാണ്. അത് കഴിഞ്ഞ് ട്രിപ്പിളാണ് നമ്മൾ കാണുന്നത്. സോ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ലൈക്ക് ആ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ? നല്ല ഫീഡ്ബാക്കാണ് എനിക്ക്, ഞാൻ പ്രതീക്ഷിച്ചതിൻ്റെ അപ്പുറം എനിക്ക് നല്ല റെസ്പോൺസാണ് കിട്ടിയത്. സത്യമൊക്കെ ഞാൻ ഭയങ്കര നെർവസ് ആയിരുന്നു, കാരണം ഇങ്ങനെ ഒരു വട്ടമുള്ള ക്യാരക്ടറാണ്. അപ്പോൾ അത് ഞാനങ്ങനെ നമുക്ക് കിട്ടുമോന്നുള്ള പ്രതീക്ഷയൊന്നും ഇല്ല അങ്ങനത്തെ ക്യാരക്ടർ. ഇപ്പോഴത്തെ ഒരു സിനാരിയോയിൽ അങ്ങനത്തെ, സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ക്യാരക്ടറിനെ എഴുതാൻ കാണിച്ച ആ ഒരു മനസ്സിനെ വേണം അപ്രീഷിയേറ്റ് ചെയ്യാൻ ആദ്യമേ തന്നെ. പണ്ടത്തെ ഇപ്പം ഇവരുടെയൊക്കെ സമയത്താണെങ്കിൽ കുറച്ചും കൂടെ ഇങ്ങനത്തെ ക്യാരക്ടേഴ്സൊക്കെ ചെയ്യുന്ന ഒരു ടൈമും കൂടെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനത്തെ ഒരു, ഞാൻ വിചാരിച്ചിട്ടില്ല എനിക്കത് കിട്ടും എന്നുള്ളത്. പക്ഷേ അപ്പാർട്ട് ഫ്രം ദാറ്റ് എനിക്കത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അതിൽ അതൊന്നും അല്ല അതിൻ്റെ വസ്തുത, ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനി എങ്ങനെ ആൾക്കാരത് എടുക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു വേറെ ടെൻഷൻ. പക്ഷെ ഞാൻ വിചാരിച്ചതിൻ്റെ നല്ല രീതിയിൽ തന്നെയാണ് പോയത്. ഇപ്പം തിയേറ്ററിലാണ് വന്നെങ്കിൽ വേറൊരു കൈൻഡ് ഓഫ് റെസ്പോൺസ് ആയിരുന്നു ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവുക. പക്ഷെ ഒ ടി ടിയിലായിട്ട് പോലും ഈ പറഞ്ഞ പോലെ എല്ലാ ആൾക്കാരും അത് ഏറ്റെടുത്തു, ആ ക്യാരക്ടറിനെ, എസ്പെഷ്യലി ആ ക്യാരക്ടറിനെ ഏറ്റെടുത്തു. എനിക്ക് ഒത്തിരി കോൾസ് വന്നു, എനിക്ക് ദിലീപേട്ടൻ എന്നെ വിളിച്ചു, വിളിച്ചിട്ട്
അപ്രീഷിയേറ്റ് ചെയ്തു. കാരണം എനിക്ക് ആക്ച്വലി ഞാൻ ഹ്യൂമർ ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ നോക്കിക്കാണുന്ന ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ള ഒരാളാണ് ദിലീപേട്ടൻ. അപ്പം ദിലീപേട്ടൻ എന്നെ അപ്രീഷിയേറ്റ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ആ ഹ്യൂമർ സൈഡിൽ എനിക്ക് വേറെ ഒരു ഇതിനിപ്പോൾ നല്ലതെന്ന് പറയാൻ വേറെ ആരും ഇല്ല എന്നുള്ളൊരു കൺസിഡറേഷൻ ആയിപ്പോയി എനിക്കത്. അതുപോലെ തന്നെ ഒത്തിരി ആൾക്കാർ വിളിച്ചു, ഇപ്പം ഈവൻ മഞ്ജു ചേച്ചി അതുപോലെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്തു. അത് ഭയങ്കര ഹാപ്പിയാണ് നമ്മൾ ചെയ്തൊരു വർക്ക് അപ്രീഷിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത്. അതേ പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾ എല്ലാവരും ഈ സിനിമയെ നോക്കി കാണുന്നത്. ഇതിലെല്ലാ ക്യാരക്ടേഴ്സും അതുപോലെ തന്നെ ആൾക്കാർ ഏറ്റെടുക്കട്ടെ എന്ന് പറയുന്നത് ഒരു അതൊരു വലിയൊരു സ്വപ്നം തന്നെയാണ്. അങ്ങനെ ഒരു ക്യാരക്ടറിനെ പറ്റി പറയുമ്പോൾ എനിക്കൊന്ന് സിദ്ദിഖ ലിജോ ജോസിന്റെ സാറിന്റെ പടത്തില് നായകൻ എന്ന് പറഞ്ഞ മൂവി, അതിലെ വില്ലൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ കുറച്ച് ഡിഫറെൻ്റ് ആണ്, ഡ്യുവൽ റോളാണ്. ഞാൻ കേട്ടിട്ടുണ്ട് സിദ്ദിഖ അങ്ങോട്ട് ആ റോള് വേറെ റോളായിരുന്നു വന്ന്, പക്ഷെ അത് ഞങ്ങൾക്ക് ആക്ച്വലി അറിയാൻ ആഗ്രഹമുള്ളൊരു ഇതുകൊണ്ട്. കാരണം ആ റോൾ വാസ് ലൈക്ക് ടിപ്പിക്കലി ഒരു വൺ സ്റ്റെപ്പ് അഹെഡ്, വേറൊരു പരിപാടിയും കൂടെ ആയിരുന്നു, ഒരു എലി വേറൊരു ലുക്കും പരിപാടികളും. അപ്പോൾ അത് ശരിക്കും സിദ്ദിഖ ചോദിച്ചു തന്നെ ഓക്കെ ഇത് വേണം തോന്നിയ ഒരു മൊമെന്റ് അപ്ലായിരിക്കാം. അങ്ങനെ ഉണ്ടാവും കഥ പറഞ്ഞപ്പോൾ, കഥ മൊത്തം ഇങ്ങനെ പറഞ്ഞു, കഥ പറഞ്ഞു അല്ലാത്ത ലാലു അലക്സ് അഭിനയിച്ച ആ പോലീസ് ഓഫീസറുടെ റോള് ചെയ്യാനാണ് വിളിച്ചത്. അപ്പോൾ അതിങ്ങനെ ഒന്ന് പറഞ്ഞപ്പം ഞാൻ ചോദിച്ചു ആ വില്ലൻ ആരാ ചെയ്യുന്ന ആരാന്ന്. അപ്പോൾ തീരുമാനിച്ചിട്ടില്ല, നമ്മൾ വേറെ പുറത്തുള്ള വേറെ ഭാഷയിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുവരണം എന്നാണ് ആഗ്രഹം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു അത് ഞാൻ ചെയ്താൽ പോരെ, അതിൻ്റെ കാസ്റ്റിംഗ് ആയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ചോദിച്ചു അത് ഞാൻ ചെയ്യട്ടെ, ഞാൻ ചെയ്താൽ വേറെ ഭാഷ എന്നൊരാൾ വന്ന് ചെയ്യണേനേക്കാൾ നന്നായിട്ട് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ജിത്തു പറഞ്ഞു, ജിത്തു അല്ല ഐ മീൻ ലിജോ, ലിജോ പറഞ്ഞു ഞാനങ്ങനെ ചിന്തിച്ചിട്ടില്ല, ഞാൻ സിദ്ദിഖിനെ ആ ക്യാരക്ടറായിട്ട് കണ്ടിട്ടില്ല, എനിക്ക് കുറച്ച് ദിവസം സമയം തരാം, ഞാനൊന്ന് ആലോചിച്ച് നോക്കട്ടെ. എന്നിട്ട് അങ്ങനെ അല്ലാണ്ട് പെട്ടെന്ന് കാസ്റ്റ് ചെയ്തൊന്നുമില്ല. അങ്ങനെ പോയിട്ട് ലിജോ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു അങ്ങനെ ആണെങ്കിൽ സിദ്ദിഖിനെ അത് ചെയ്തോളാം, അങ്ങനെ അത്ര ആഗ്രഹിച്ചതല്ലേ, അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ റോള് ചെയ്തത്. പിന്നെ അതിൻ്റെ ഷൂട്ടിംഗ് തീരുന്ന ദിവസം ലിജോ എല്ലാവരും വിളിച്ച് നിർത്തിയിട്ട് പറയുകയും ചെയ്തു ഇങ്ങനെ ഇത് സിദ്ദിഖേട്ടൻ തന്നെ ആഗ്രഹിച്ചിട്ടാണ് ഈ റോള് ചെയ്തത്, പക്ഷേ എനിക്കത് ഞാൻ പ്രതീക്ഷനെ കിടക്കുന്ന നന്നായിട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. ലിജോ വലിയ അപ്രിസിയേഷൻ ഒക്കെ ആയിരുന്നു. അത് ചില ക്യാരക്ടേഴ്സ് കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും. നമ്മളെ സംബന്ധിച്ച് ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം നമ്മളെ വിചാരം നമുക്ക് എല്ലാ റോളും ചെയ്യാൻ പറ്റുന്ന ആ റോള് കിട്ടിയാലും ഞാൻ കിടക്കുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ അത് വേറെ ഡയറക്ടർക്ക് തോന്നണം ഇയാളെ ഞാൻ ഈ ക്യാരക്ടർ ഏൽപ്പിച്ചാൽ അയാൾ നന്നായിട്ട് ചെയ്യും എന്ന് തോന്നിയെങ്കിൽ മാത്രമാണ് നമുക്ക് ആ റോള് കിട്ടുകയുള്ളൂ, നമുക്കത് ആഗ്രഹം ഉണ്ടാവും. ഞാൻ എൻ്റെ ആഗ്രഹത്തിന് അങ്ങനെ ചോദിച്ചു, പക്ഷേ ലിജോയ്ക്കും കൂടെ അത് ബോധ്യപ്പെട്ടുകൊണ്ടാണ് എനിക്ക് ആ റോള് തന്നത്. പക്ഷെ അതും ഒരു വളരെ ആൾക്കാരെ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിനെ കുറേ ഡിഫറെൻ്റ് ഒരു ക്യാരക്ടറായിരുന്നു, ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറായിരുന്നു അല്ലേ. ആ പിന്നെ ഡ്യുവൽ റോള് ചെയ്യണമെങ്കിൽ തന്നെ അതിനകത്ത് വേറൊരു കോംപ്ലിക്കേഷൻ കൂടെ ഉണ്ട്. ഇത് ഡ്യുവൽ റോളാണെന്ന് മനസ്സിലാവാൻ പാടില്ല, രണ്ടു ഒരാളാണെന്ന് വേണം ആളുകൾ ധരിക്കാൻ, പിന്നീടാണ് മനസ്സിലാവുന്നത് വേറൊരാളാണെന്നും, അപ്പോഴാണ് ഇവർക്ക് രണ്ടുപേർക്കും ഒരു വ്യത്യാസമൊക്കെ കാണിക്കാൻ പാടുള്ളൂ. അങ്ങനെയൊക്കെ കുറച്ച് കോംപ്ലിക്കേഷനുള്ള ഒരു റോളായിരുന്നു. പലപ്പോഴും രണ്ട് സമയം ഒരേ സമയത്ത് വരുന്ന രണ്ടുപേരാണ്, ഒരു മീറ്റിംഗിലിരിക്കുന്ന വേറൊരാളും വേറൊരു മീറ്റിങ്ങിന് പോകുന്ന വേറൊരാളും ഒക്കെയാണ്. അപ്പോൾ അത് ആൾക്ക് മനസ്സിലാവാനും പാടില്ല. അപ്പോൾ രണ്ടും ആദ്യം ഒരേപോലെ ചെയ്യണം, പിന്നെ തിലഞ്ചേട്ടൻ്റെ മുമ്പിൽ വെച്ച് ഇത് മനസ്സിലായി കഴിയുമ്പോഴാണ് ഇയാൾ വേറെ ആളാണെന്ന് കാണിക്കാനും പാടുള്ളൂ. അങ്ങനെയൊക്കെ ഉള്ള അതൊക്കെ, പക്ഷേ ലിജോ അതിനെ പറ്റി വളരെ സ്റ്റഡീഡായിരുന്നു ആ സമയത്ത്. അങ്ങനെ ഒരു ഡിഫറെൻ്റ് റോള്, ഇപ്പം നേരത്തിലെ റോള് മാനേജറിൻ്റെ, ഇപ്പം അത് ആക്ച്വലി ഞങ്ങൾ ഇപ്പോൾ ചില റോളുകൾ ചിലത് സീരിയസ് ആയിട്ട് ആ സമയത്ത് പറയുന്നത് ചിലപ്പോൾ ആൾക്കാർ ചിലപ്പോൾ കോമഡി ആയിട്ട് എടുക്കും. അങ്ങനെ തന്നെയാണ് അത് ചെയ്യുന്നത് അല്ലെ, അങ്ങനെ തന്നെ ഉദ്ദേശമായിരിക്കും അത് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അതിനകത്ത് ഇപ്പം സി ഡി റൈറ്റ് ചെയ്യുന്ന ആ ഒരു ഇതും അതൊരു പ്യുവർലി അൽഫോൺസ് പുത്രൻ എന്ന് പറയുന്നൊരു ആൾ തന്നെ ആയിരുന്നു, ലൈക്ക് ഇങ്ങനെ വന്നാൽ ഇങ്ങനെ വരും ആയിരുന്നു അതോ ഒരുപാട് അല്ലാതെ പുള്ളിയുടെ ഒരു ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് പോയ സംഭവം. കാരണം എനിക്കത് ചെയ്യുമ്പോൾ ഒന്നും ഈ പറഞ്ഞ ചിരിയൊക്കെ തിയേറ്ററിൽ കിട്ടുമെന്നോ അല്ലെങ്കിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഓരോ ട്രോളിലും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ആ മുഖം വെച്ചിട്ടാണ് വരുന്നത്, സി ഡി റൈറ്റ് ചെയ്യുമെന്നുള്ള ആ ഫേസ് ഉണ്ടല്ലോ, അത് വെച്ച് എത്ര എണ്ണം വരുന്നു. അപ്പോൾ എനിക്കതെന്ന ഒരു പ്രതീക്ഷയില്ല, അത് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ ഒരു കോമഡി ഉണ്ടോ, ഇത് ചിരിക്കുമോ, സി ഡി റൈറ്റ് ചെയ്യുമോ, ഡി വി ഡി റൈറ്റ് ചെയ്യും എന്നൊക്കെ പറയുന്ന അവസ്ഥ. അത് അതിൻ്റെ അകത്ത് ഇപ്പോൾ സിദ്ദിഖ് നമ്മളത് ചെയ്യുമ്പോഴേ അത് എനിക്കങ്ങനെ തോന്നുന്നുണ്ട്. പക്ഷേ അതിനെയൊക്കെ മറികടന്ന് അൽഫോൻസ് എവിടെയോ നിൽക്കുകയായിരുന്നു, നമുക്കറിയില്ല പുള്ളിയുടെ ഒരു ബ്രില്യൻസ് അവിടെയാണ്. അപ്പോൾ അതൊരു ഈ പറഞ്ഞ പോലെ രണ്ട് ദിവസത്തെ സമയം എന്നോട് ചോദിച്ചു, ഒന്നര ദിവസം കൊണ്ട് എൻ്റെ ക്യാരക്ടർ തീർത്തു ചെയ്തു. ആദ്യം ഞാനത് മടിച്ചു ശരിക്കും, അതിപ്പം എനിക്ക് ഇത് എന്താണ് എല്ലാം പുതിയ സെറ്റും പുതിയ ആൾക്കാരും, പൊതുവെ ഇത്തരം സിനിമകളിലേക്ക് അധികം പോകാറില്ല, എന്താ അറിയത്തില്ല നമുക്കറിയില്ലല്ലോ. അപ്പൊ അതിനുശേഷം വിനീത് ശ്രീനിവാസനെ വിളിച്ചു. അപ്പൊ ഞങ്ങൾ തട്ടത്തിൻ പറയത്ത് ചെയ്തിട്ടിരിക്കുക കഴിഞ്ഞിരിക്കുന്ന സമയം. അപ്പൊ വിനീത് പറഞ്ഞു, പറഞ്ഞു ചേട്ടാ ഒരു ഇന്നയാൾ വിളിച്ചില്ലേ, അൽഫോൻസ് ആ ഗ്രൂപ്പ് വിളിച്ചില്ലേ. ഞാൻ വിളിച്ചു വിളിച്ചു, എന്താ സംഭവം ചേട്ടാ, ഉഗ്ര പിള്ളേരാണ് നമുക്ക്, എനിക്ക് എൻ്റെ സുഹൃത്തുക്കളാണ് വീട്ടിലാണ് ധൈര്യമായിട്ട് കമ്പിറ്റിയത് ഉഗ്രനാണ്. അങ്ങനെയാണ് ഞാൻ അതിലേക്ക് എത്തിയത്, അങ്ങനെ എത്തിയൊരു സിനിമയാണ്. പക്ഷെ അത്
ഈ പറഞ്ഞ പോലെ എനിക്ക് വേറൊരു മൈലേജ് തന്ന ഒരു ക്യാരക്ടറാണ്. ആ സംഭവം രണ്ടോ മൂന്ന് സീനുണ്ട്, പക്ഷേ ആ ക്യാരക്ടർ നല്ല രസമുണ്ടായിരുന്നു. കോമഡിയിലെ ട്രെൻഡിന്റെ ഒരു, അതെ അതെ, ഞാനന്ന് മീശയൊക്കെ വെച്ചിട്ട് അടച്ചെന്ന് ഈ ബിഗ് ബി പോലത്തെ ഒരു ഗെറ്റപ്പ് വേണമെന്ന് ഞാൻ അങ്ങനെ ഒരു സെറ്റപ്പ് ഒക്കെ ആക്കി അടച്ചെന്ന് ചെന്ന് മേക്കപ്പ് ഞാൻ ഇരുന്നപ്പോഴത്തേക്കും സിദ്ദിഖ് പറഞ്ഞ പോലെ വേറെ ചില ആ സ്പോട്ടിൽ വരുന്ന ചില തീരുമാനമുണ്ട്. അപ്പൊ ഈ മേക്കപ്പ് ചെയ്ത് മീശയൊക്കെ വെച്ച് മേക്കപ്പ് ചെയ്തെല്ലാം കഴിഞ്ഞു. ഈ ആ ബിറ്റും വെച്ചു, ആ ബിഗ് ബി പോലത്തെ ഒരു സാധനമൊക്കെ വെച്ചു വെച്ച് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് തന്നെ ഇയാളൊരു ഫൂളാണ് ഈ ക്യാരക്ടർ. എനിക്കൊരു ഫുൾ ലുക്ക് പറഞ്ഞാൽ കുറച്ചുകൂടെ മീശ പിടിച്ച് നല്ലായിരിക്കും എനിക്ക് തോന്നുന്നു. അപ്പൊ ഞാൻ തന്നെ തീരുമാനിക്കുക, ഡയറക്ടറുടെ അനുവാദം ഇല്ലാതെ തീരുമാനം ഞാൻ എടുക്കുകയാണ്, കുറച്ചുകൂടെ ഒരു ഫുൾ ലുക്ക് വരട്ടെ എടാ മീശ എടുത്തേക്ക്. ഡയറക്ടറോട് ചോദിക്കുന്നില്ല, പക്ഷെ ഡയറക്ടർ ചിലപ്പോൾ അത് മിക്കവാറും കമ്പിറ്റ് ചെയ്യുമെന്ന് എനിക്കറിയാം. അപ്പൊ അങ്ങനെ ഞാൻ മീശ എടുക്കുന്നു, മേക്കപ്പ് എല്ലാം അങ്ങനെ ഞാൻ ഡയറക്ടർ അൽഫോൻസിന് വിളിക്കാൻ പറഞ്ഞു. അൽഫോൻസ് വന്ന് ചേട്ടാ മീശ എടുത്താ, ചേട്ടോ പറയാൻ മടിയായിട്ടിരിക്കുന്നു ചേട്ടോ, എനിക്ക് മടിയായിരുന്നു ചേട്ടോ എങ്ങനെ മീശ എടുക്കാൻ പറയും. ഞാൻ എനിക്ക് തോന്നി അത് അൽഫോൻസ് ഒക്കെ ഇല്ലേ ചേട്ടാ ഡബിൾ ഓക്കെ സെറ്റ്, അങ്ങനെയാണ് അത് ചെയ്തത്. അങ്ങനെ ചില ഈ ഫാൻറം പേരിക്ക് അങ്ങനെ സംഭവിച്ച മൊട്ടത്തല ഞാൻ സ്പോട്ടിലടിച്ചാണ് ബിജുവർക്ക് ഞെട്ടി, അത് അവരോട് പറഞ്ഞിട്ടാണ് അവിടെ ചെയ്ത്. ബിജുവർക്ക് ഫസ്റ്റ് ഡേ ഷൂട്ടിംഗ് മമ്മൂക്ക പിറ്റേ ദിവസം വരുവുള്ളൂ, ഫസ്റ്റ് ഡേ ഞാൻ അപ്പൊ ഈ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ മമ്മൂക്കായിട്ട് എതിരിട്ട് നിൽക്കേണ്ട ക്യാരക്ടർ അല്ലേ, ടെറിഫിക് ലുക്ക് തന്നെയായിരിക്കണം, അത്ര ബ്രൂട്ടൽ വില്ലനാ. അപ്പൊ എന്റെ ഈ നോർമൽ ചെറിയ കുറ്റിമുടി വെച്ച് വേണ്ട, മുട്ട അടിക്കാം, മുട്ട അടിച്ച് അങ്ങനെ പണ്ട് പെരുന്തച്ഛനൊക്കെ ചെയ്തല്ലോ. അപ്പൊ ഞാൻ ബിജു വർക്കിയെ മാറ്റി വിളിച്ചോണ്ട് പോയി രഹസ്യമായിട്ട്. ബിജു എന്റെ ഒരു സജഷനാണ് ഈ ക്യാരക്ടർ ഞാൻ തലയിട്ട് മുടി എടുക്കട്ടെ, മുട്ട അടിക്കട്ടെ ചേട്ടാ, ചേട്ടൻ മുട്ട അടിക്കൂ, കാരണം ഒരു ആർട്ടിസ്റ്റ് പെട്ടെന്ന് പോയി പറഞ്ഞാൽ മുട്ട അടിക്കൂ, ആരും ചെയ്തില്ല. അപ്പൊ ഞാൻ അങ്ങോട്ട് ഓഫർ ചെയ്തതാണ് അതിനകത്തെ തല മുടി എടുക്കാന്ന്. അങ്ങനെ അവര് ഭയങ്കര ഹാപ്പി അങ്ങനെ ചെയ്തത്. അപ്പൊ അതുകൊണ്ട് സ്പെഷ്യൽ ലുക്ക് ഒന്നുമില്ല, ഫാൻറം പേരിൽ സെബാസ്റ്റ്യൻ കിഡിലൻ ലുക്ക് കൂടെ വരാൻ ലുക്കും ആ മുട്ട. അങ്ങനെയൊക്കെ ചില ഭയങ്കര തീരുമാനങ്ങൾ നമ്മൾ ഓൺ ദ സ്പോട്ടിൽ എടുത്തിട്ടുണ്ട്. ഈ മൂവിയിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്, ഇഷ്ടമുള്ള ആക്ടേഴ്സ് ഉണ്ട്. അപ്പം നോക്കുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡേയിൽ ഒരു ഒരു ഫേസ്റ്റ് മെമ്മറി എന്ന് പറയുന്നത് സജി ചേട്ടന് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ഇഷ്ടപ്പെട്ട ഒരു ഒരു ഡേ ഏതായിരിക്കാം, അല്ലെങ്കിൽ ഇതിലുണ്ട്? ഇപ്പം നേരത്തെ ഇപ്പം ഗ്രേസ് പറഞ്ഞു വണ്ടിയിൽ കയറി ഇപ്പം ഫുൾ ചിരിച്ച് ജിതു സാറ് തന്നെ ഓ ഇതെങ്ങനെ എടുക്കും എന്നുള്ള രീതിയിൽ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവും. അങ്ങനെ നോക്കുവാണെങ്കിൽ എല്ലാ ദിവസവും ഇതിനകത്ത് ഒരു സീനുണ്ട്, ഇതിനകത്ത് ചെളി കിടക്കുന്ന ഒരു സീനുണ്ട്, അത് കുറച്ചൊരു ഒരു വല്ലാത്ത പരിപാടിയായിരുന്നു. സിദ്ദിഖേട്ടനൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. ഞാനും അത് തന്നെ പറയുമെന്ന് തോന്നി എനിക്ക് സഹജു. വേറെ ഒരാളാണെങ്കിൽ അങ്ങനെ അങ്ങനെ ഒരു സ്ഥലത്തൊക്കെ വന്ന് കിടക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ട് പറയും, അങ്ങനെ അയ്യോ അത് ഇല്ലെന്ന് തന്നെ പറയും പലരാണ്. പക്ഷെ അതൊന്നും പറയാതെ സഹജു അതൊക്കെ പുല്ലു പോലെ ചെയ്തിട്ടുണ്ട്. സിനിമ കാണുമ്പോൾ മനസ്സിലാവും അത്. ആ സീൻ കാണുമ്പോൾ തന്നെ ആൾക്ക് ഈ ഇന്റർവ്യൂ നടന്നത് ഈ സീനിനെ കുറിച്ചാണ് സജു പറഞ്ഞതെന്നുള്ളത് ഓർമ്മ വരും. അത്രയും മെനക്കെട്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ.